ഘടകത്തെ മാത്രം നോക്കി ആത്മനിഷ്ഠ ഘടകത്തെ കാണാണ്ട് ഒരു ഘട്ടത്തെ നിർണയിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ആത്മനിഷ്ഠ ഘടകത്തിന്റെ ആഗ്രഹത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി വസ്തുനിഷ്ഠ സാഹചര്യത്തെ മൂർത്തമായി കാണാതെ ഒരു ഘട്ടത്തെ നിർണയിക്കാനും കഴിയില്ല. മനസ്സിലായോ സഹകരണം? ജലജയ ചായ. ഒരാശയം മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ, ആ പ്രവേശിച്ച ആശയത്തിന് കൂട്ടായ്മ ലഭിച്ചാൽ, ആ ലഭിച്ച ആശയം കേവലമൊരു ആശയമല്ല, മറിച്ച് അതൊരു ഭൗതിക ശക്തിയാകുമെന്ന് ശരിയായ ശാസ്ത്രമുണ്ടല്ലോ. ആ ശാസ്ത്രമാണ് പിന്തിരിപ്പൻ പുരുഷകൾ നമുക്കെതിരെ പ്രയോഗിക്കുന്നത്. തമ്പുരാനറിയാം. സഖാവേ, ആ വയനാട്ടിലെ ആ വിദ്യാർത്ഥിയെ നമ്മുടെ സഖാക്കൾ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയത് നാട്ടിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. സഖാവ് വൈശാഖൻ നവമാധ്യമങ്ങളുടെ കുപ്രചാരണങ്ങളിൽ പെട്ടിരിക്കുക. നമ്മൾ ആരെയും കൊന്നിട്ടില്ല. അത് ആത്മാർത്ഥമായി വിശ്വസിക്കുക, ആത്മാർത്ഥമായി പ്രചരിപ്പിക്കുക. പാർട്ടി പറയുന്നത് എന്തു തന്നെയായാലും അത് അംഗീകരിക്കുക. അതാണ് നമ്മൾ സഖാക്കൾ ചെയ്യേണ്ടത്. മക്കളെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാർ നമുക്ക് വോട്ട് ചെയ്യുക സഖാവേ. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ജലജേ, അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വോട്ടും നിങ്ങളുടെ കുടുംബത്തിന്റെ വോട്ടും ഉറപ്പുവരുത്തുക. നമ്മുടെ ചിഹ്നം പോകാതിരിക്കാം. സോറി, ഫാസിസ് അവസാനിപ്പിക്കാം. ഞാൻ ചെയ്യില്ല ട്ടാ. ജലജേ, വിളിക്കണ്ട, കാര്യായിട്ട് തന്നെയാ പറഞ്ഞത്. ഞാൻ ഈ ചായ ഓർഡർ ചെയ്യാൻ എന്താ ഇത്ര ലേറ്റ് ആയി എന്നറിയാം? ഗ്യാസ് തീർന്നിട്ട് എത്ര നാളായി, തീ പിടിച്ച വിലയും. അത് ശരിയാ, മൻമോഹൻ സിംഗിന്റെ സമയത്ത് 700 രൂപ കിട്ടിക്കൊണ്ടേ സാധനം. 1600 വരത്തില്ല. ഓ, അപ്പൊ നിങ്ങക്ക് അറിയാം കോൺഗ്രസ് ആണ് കുറഞ്ഞ വിലക്ക് ഗ്യാസ് കൊണ്ടുവന്നതെന്നല്ല. ഇവിടെ അച്ഛന് പെൻഷൻ കിട്ടിയിട്ട് 7 മാസമായി. അരിക്കും പച്ചക്കറിക്കും മറ്റു സാധനങ്ങൾക്ക് ആണെങ്കിലോ പൊള്ളുന്ന വിലയും. ഇവിടെ ആകെ വില കുറവ് എന്തിനാ? നിങ്ങൾ കുറച്ച് സഖാക്കന്മാർക്ക് ഇവിടെ പട്ടിണി കൂടാതെ കഴിഞ്ഞു കൂടുന്നതേ ഞാൻ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നോണ്ടാ. അത് കൊണ്ടുവന്നതും ഈ കോൺഗ്രസ് ഗവൺമെന്റ് തന്നെയാണ്. അല്ലാതെ നിങ്ങളെ സഖാക്കളോ കേന്ദ്രത്തിന്റെ ജിയോ ഒന്നും അല്ല, അത് തന്നത് കോൺഗ്രസ് തന്നെയാണ്. അതുകൊണ്ട് സഖാക്കളെ, ഞാൻ തീരുമാനിച്ചു കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാൻ.